ആയാങ്കുടി ഹൈസ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം കടുത്തുരുത്തി SHO സജീവ് ചെറിയാൻ നിർവഹിച്ചു. മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമയാകുന്ന യുവതലമുറ സമൂഹത്തിന് തീരാ നഷ്ടമാവുകയാണെന്ന് സജീവ് ചെറിയാൻ പറഞ്ഞു. കഞ്ചാവും MDMA അടക്കമുള്ള ലഹരി മരുന്നുകൾ മിഠായിയുടെ രൂപത്തിലും മറ്റും വിദ്യാർത്ഥികളുടെ കൈകളിൽ എത്തിക്കുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും SHO പറഞ്ഞു. ഒരു കോഴിക്കോട് അജിത്ത് എന്ന് പറയുന്ന 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെയും അച്ഛനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ശരീരമാസമാണ് അതിക്രൂരമായ രീതിയിൽ വെട്ടി പരിക്കേൽപ്പിച്ച് രണ്ട് അവരുടെ അച്ഛനും അമ്മയും ഗുരുതരാവസ്ഥയിൽ മരണത്തോളം മല്ലടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. നിങ്ങളെ പോലെ ഏതെങ്കിലും സ്കൂളിൽ വളരെ നിഷ്കളങ്കരായി നിങ്ങളെ ഈ പ്രായത്തിലൊക്കെ വിദ്യാഭ്യാസം നടത്തി വളരെ മര്യാദക്കാരനായിട്ട് കഴിഞ്ഞു വന്നിരുന്ന ഒരു ഒരാളായിരിക്കാം ഇന്നിപ്പോ ഈ വലിയ ക്രൂരകൃത്യം ചെയ്ത ആ ചെറുപ്പക്കാരൻ. ഒരു സംശയമില്ല. അപ്പൊ ആ മനുഷ്യനെ ആ ചെറുപ്പക്കാരനെ ഇതിൽ പ്രേരിപ്പിച്ചതെന്താണെന്ന് വെച്ചാൽ അതും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അയാള് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായിരുന്നു. അപ്പൊ ആ ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു നിങ്ങളുടെ അമ്മയും അച്ഛനെയും വെട്ടിക്കൊല്ലാനായിട്ട് തോന്നുന്നു? സ്കൂൾ മാനേജർ ആയാങ്കുടി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. സബ് ഇൻസ്പെക്ടർ KK രാജു, സ്കൂൾ ഹെഡ്മാസ്റ്റർ TS ബിജുകുമാർ, MK പ്രവീൺകുമാർ, B സജി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥിനികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു.